ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് ഓരോരുത്തരായിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി നമ്മുടെ നാട്ടിലെത്തി. അപ്പൊ അങ്ങനെ അവരുടെ ആഘോഷം അല്ലെങ്കിൽ അവരെ ഫാൻസ് കാണാൻ വരുന്നതും കാര്യങ്ങളും എനിക്കതിപ്പോ യൂട്യൂബ് തുറന്ന മൊത്തത്തിൽ അതന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ലാസ്റ്റ് കുറച്ച് സീസൺ കമ്പയർ ചെയ്യുമ്പോ വരുന്നൊരു ക്രൗഡ് അതില്ല തന്നെ പറയണം അല്ലെ. അത് ഒരു പക്ഷേ ആരാരും കപ്പടിച്ച ഒരാള് ഇനി ആരോടും വരണ്ട എന്ന് പറഞ്ഞത് കൊണ്ടോ വേറെ ഒരാൾക്കും അതിൽ അത്രത്തോളം ആക്സെപ്റ്റൻസി കിട്ടാത്തത് കൊണ്ടോ രണ്ടുകൊണ്ടോ ആവാം, കുറവാണ്, അത്ര വലിയ ക്രൗഡ് ഒന്നുമില്ല. ഇന്നലെ പക്ഷെ മാരാരുടെ നാട്ടിലും മാരാരിന് നല്ലൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അതെ, അതിലന്നെ മാരാര് മറ്റേ സൺറൂഫ് തുറന്ന് വെച്ചിട്ട് എ ക്യാമറേന്റെ മുന്നിൽ കൂടി പോയത് മിക്കവാറും പറ്റി, അതിലെന്തായാലും കിട്ടും. പിന്നെ പോലീസുകാർ അത്യാവശ്യം നാട്ടുകാരൊക്കെ അവിടെ നിന്ന് രാത്രി വീശി ഓടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി എന്തോ ആയിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലേ. അത് പിന്നെ സന്തോഷത്തിന്റെ ഭാഗമാകുമ്പോ ചെയ്യുന്നതാണ്, പക്ഷെ അത് ചെയ്യാതിരിക്കുക. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതവും ഒക്കെ റോട്ടിലാണ്, ഇതും റോട്ടിലാക്കി. എന്തായാലും ഒരു ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ജോജുവിന്റെ റേഞ്ച് റോവറിലാണ് മാരാര് പോയത്. അപ്പൊ ജോജു തന്നെ ആയിരിക്കും മിക്കവാറും ഫൈൻ വരാൻ പോണത്. അതവിടെ കട്ടെ, ഇനി അതിലും കോമഡി ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളെ മിഥുനെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അല്ലെ. അനിയൻ മിഥുന്റെ വരവിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് മക്കളെ അനിയൻ മിഥുൻ വരുന്നു. ചാടി കളിച്ചാണ് അനിയൻ മിഥുൻ അവിടെ നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയത്. പൂക്കെട്ടൊക്കെ അവിടെ ചാട്ടായിരുന്നു. എങ്ങനെയുണ്ട് ചാടിത്തുള്ളി മൂപ്പര് പൊന്നാട ജണ്ട് ഹാരം എന്താണെങ്കിലും സംഗതി മൂപ്പര് മുന്നേ പോയ മനീഷി വൈവർക്ക് ഞെട്ടി. ഏ ഇതെന്താണത്, രസമാണ് കാണാല്ലേ. അതെ, ഇനി ഇതിനുശേഷം പൂച്ചണ്ടും ഹാരവും മറ്റേ നോട്ടുമല്ല എല്ലാം സ്വീകരിച്ച അനിയൻ മിഥുൻ മുന്നോട്ട് ഓടി. മീഡിയാസിന്റെ കയ്യിൽ നിന്നില്ല, ഓടി മൂപ്പര് അങ്ങനെ വെച്ച് വാങ്ങി നടക്കല്ല ഓട്ടം. ഓക്കെ, അപ്പൊ മീഡിയക്കാര് ബാക്കിൽ വരുന്നത് കണ്ട അനിയൻ മിഥുൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ മീഡിയക്കാരെന്താണെങ്കിലും മിഥുന്റെ വരവിന് മാരാരേക്കാൾ കൂടുതൽ മീഡിയ വെയിറ്റ് ചെയ്യുന്നത് മിഥുന്റെ വരവിനാണ്. കാരണം ഈ സീസണിൽ മാത്രം ഈ സീസണിലെ ടി ആർ പി അടിച്ച് കയറ്റിയത് മിഥുൻ ആയതുകൊണ്ട് മിഥുൻ വന്ന് എന്ത് പറയും എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ക്യാമറ എടുത്ത് പിന്നാലെ ഓടിയത്. പക്ഷെ ക്യാമറകൾക്ക് പിടികൊടുക്കാതെ മിഥുൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു ഒരു പരിധി വെച്ച് നോക്കിയാൽ അയാൾക്ക് ഇപ്പൊ ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ അയാളെ പിന്നാലെ പോയി ശല്യം ചെയ്യുന്നത് മോശം തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ സാഹചര്യം ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യണ്ട അല്ലെ, അത് അഡ്രസ് ചെയ്യണം. ഇതില് വേറെ രസമുണ്ട്, ഇത് ഒപ്പം വന്നവര് ഗുണ്ടകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്, അതും കൂടി പ്ലേ ചെയ്യാം. അതായത് അനിയൻ മിഥുന്റെ ഒപ്പം അനിയൻ മിഥുനെ റിസീവ് ചെയ്യാൻ വന്നവര് ഒപ്പം വന്ന ടീമുകളൊക്കെ മീഡിയക്കാർക്ക് നേരെ കൈ ചൂണ്ടലും മുന്തും തള്ളും വർത്താനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, എന്താണെങ്കിലും അത് പക്ഷെ വലിയൊരു സംഭവം ആയില്ല. ഈവൻ നമ്മുടെ വിന്നറായ അഖിൽ മരാറിന്റെ ഒപ്പം വന്നവര് വരെ മീഡിയാസിനോട് വളരെ മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. ഇതെന്തുകൊണ്ടോ മൂപ്പര് ഭയങ്കരമായിട്ടുള്ള ഒരു ഒച്ചയും വിളിയും ഒരു ചെറിയൊരു നമ്മ തല്ല മുന്തും തള്ളൊക്കെ ഉണ്ടായി അവിടെ. എന്താണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മിഥുൻ സംസാരിക്കാൻ തുടങ്ങി.
മിഥുൻ സംസാരിക്കുന്നതിന് മുമ്പ് മിഥുനെ കാണാൻ റിസീവ് ചെയ്യാൻ മിഥുന്റെ രണ്ട് കോച്ച്മാർ പ്രസിഡന്റോ സെക്രട്ടറിയോ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അവരോട് മീഡിയാസ് ചോദിച്ചു മിഥുൻ നാഷണൽ വിന്നർ ആണോ, മിഥുൻ എന്താണ്, മിഥുൻ എങ്ങനെയാന്നുള്ള അവരോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരാളെ നമ്മളെ ചിത്ത വായിക്കുക അറിയാം, എന്നല്ലാതെ നോക്കാം. ആൾ തന്നെയാണ് അദ്ദേഹം, ഊഷോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. പിന്നെ സ്റ്റേറ്റ് വിന്നറാണ്, നാഷണൽ വിന്നറാണ് അദ്ദേഹം, ഇന്റർനാഷണൽ പ്ലെയറാണ്. അയാളെ കുറെ ആളുകൾ എന്താ പറയുന്നത് എല്ലാം പറഞ്ഞിട്ട് ശരിക്കും അയാൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിനെ പിന്നെ ഒരു വിന്നറാക്കിയിട്ടാൾ സുനിൽ എന്ന ആൾ. അതിന് മുൻ സെക്രട്ടറി ആയിരുന്നു, പിന്നെ സെക്രട്ടറി ഞാനാണ്, കേരള യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറി ഞാനാണ്. മറ്റുള്ളവർ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ നാഷണല് പോയിട്ടുള്ള പറഞ്ഞാൽ ഈ നേപ്പാൾ നടത്തുന്ന ആ ചാമ്പ്യൻഷിപ്പിനാണ് പോയിട്ടുള്ളത്. അവര് വേൾഡ് ഡയറക്ടറായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഈ നേപ്പാളായിട്ട് നടത്തുന്നുണ്ട്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട്. അത് ഡയറക്ട് ഇവിടെ ആയിട്ട് നമ്മളെ ഒരാളോട് ചോദിച്ചപ്പോ മറ്റേയാള് ഒന്നിനു വന്നിട്ട് പറഞ്ഞു കൊടുത്തത്. പിന്നെ കുറച്ചുണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ റെപ്രസെന്റ് ഇല്ല, നേപ്പാളിൽ നടന്ന ഇന്റർനാഷണൽ ഫൈനലിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ചുണ്ട് കേരളത്തിൽ ചാമ്പ്യൻ ആണോ, അല്ല കേരളത്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കേ തമ്മിൽ എന്താ ഏതാണ്, ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഇങ്ങോട്ട് ഇവര് ഇന്നിട്ട് നിർത്തുന്നില്ല, ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ അതില് വന്നിരിക്കുന്ന ആരാവണം ഒരു 15,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ ഫൈറ്റ് ചെയ്ത് ചാമ്പ്യൻ ആവാന്നാണ്, അതിനോട് എന്താണ്? അങ്ങനൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അല്ല ഇന്ത്യയില് ഇന്ത്യയില് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പാടാണ്. ആർമിക്കാരും സർവീസസ് ഉണ്ട്, അതിൽ ഫൈറ്റ് ചെയ്ത് തരാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നാഷണൽ വിന്നറല്ല, നമ്മളെ ഉഷു അസോസിയേഷൻ്റെ അതിൽ വിന്നറല്ല. കേരളത്തില് മെഡൽ കിട്ടിട്ടുണ്ട്, ഓരോ കുട്ടികളെയും അവസരം കൊടുക്കാതിരിക്കുന്ന കുട്ടികളെ അവസരമൊക്കെ അവിടെ നിക്കട്ടെ. ചോദ്യം ചോദിച്ചു കൊടുക്കരുത് ആൾക്കാരെ. നാഷണൽ ചാമ്പ്യൻ ആണോ, അല്ല കേരളത്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, ഞങ്ങള് മെഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അനിയൻ മിഥുന്റെ പേരിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ടല്ലേ വരണേ? അല്ലല്ലല്ല, അത് ശരിയല്ല. ഇന്ത്യയിൽ കേൾക്കാൻ പ്രയാസമാണ്. ഏറ്റവും കോമഡി അതാ വിറ്റ്, ഇന്ത്യയിലെ സർവീസസിനോടും ആർമിക്കാരോടൊക്കെ അടിച്ചു ജയിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് പുറത്തു പോണേ, പുറത്തു പോയിട്ട് പാകിസ്ഥാനെ ഒറ്റച്ചോട്ടുന്നത്. ഇന്റെ പൊന്നെ, ഇതിപ്പോ ഇവര് മിഥുനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്, അല്ലെങ്കിലേ കുടുങ്ങിക്കണം, അല്ലെങ്കിലേ പെട്ട് നിക്കുമ്പോ ഒപ്പം വന്നവര് വന്നു നിന്നിട്ട് അവർക്ക് ഒരു രണ്ടാളും വന്നത് ആരാന്നു രണ്ടാക്കോർമ്മല്ലേ. ഓർക്കേ ഒരു വെള്ളി വെള്ളിയാഴ്ച ഇല്ല, ഒരു രണ്ടാളും അങ്ങോട്ടും ഉണ്ട്. ഈ പറയണോ ഞാൻ പറയണോ, മറ്റേ സീനില്ലേ അല്ലല്ല അല്ല കാർത്തികേയൻ ഈ ചായ എടുക്കൂ, ആ അടുപ്പത്തിച്ചോളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് മിഥുൻ കാറ് കയറാൻ നേരത്താണല്ലോ ഈ ഒച്ചയും വിളിയൊക്കെ ഉണ്ടായ. അപ്പൊ മൂപ്പര അവിടുന്ന് അടിയെന്ന് പറയുന്നുണ്ട്, എന്നാണ് നീച്ചാണ്ട് പറഞ്ഞു കൊടുക്കുക നമ്മളെ വിഷുവിനെ കുറിച്ച്. പറയുമ്പോ മിഥുൻ നീച്ച് നിന്നിട്ട് വിഷുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറ് മൂപ്പര് കാറിന് മുകളിൽ കയറി പറയുന്നുണ്ടോ. വന്നപ്പോ പറഞ്ഞ കേരള സെക്രട്ടറി പിന്നെ നിങ്ങനെ ഇതും തിരിഞ്ഞിട്ട് അടിമ സുനില് സുനില്. ഈ സെക്രട്ടറിനൊക്കെ നമുക്ക് നേരിട്ട് പരിചയം ഉണ്ട് കേട്ടോ. അയ്യോ ജിത്തു വായിക്ക് നേരിട്ട് അറിയുന്ന വ്യക്തി കേട്ടോ ഈ സുനില്. സുനില് എന്ന് പറഞ്ഞ ആളാ ജിത്തു വായിക്ക്, ഞാൻ രവീന്ദ്രൻ മാറിപ്പോയി, രവീന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി. അയ്യോ എവിടുന്നാ എന്താ പരിചയം ഞാൻ പറയില്ല രവീന്ദ്രനെ, പക്ഷെ നമുക്ക് നന്നായിട്ട് അറിയാം, മൂപ്പരിക്ക് നന്നായിട്ട് രവീന്ദ്രനെ അറിയാം. അപ്പൊ രവീന്ദ്രന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അയാളെ കുറിച്ച് നമ്മള് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എനിക്ക് പേഴ്സണലി മറ്റേ ചിത്തുവായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്താണെങ്കിലും ഈ രവീന്ദ്രനും സുനിൽ എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെയാണ് റിസീവ് ചെയ്യാൻ ചെന്ന് നിന്നിട്ട് അവിടുന്ന് മിഥുനോട് ആരാ സെക്രട്ടറി സെക്രട്ടറി സെക്രട്ടറി. സിനിമയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ എങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഭയങ്കര സത്യം.
ഞാൻ എടുത്ത് ഇതും പറയുന്നത് കേട്ടോ, എന്റെ ഗെയിം എന്റെ കൂടെ ഉണ്ട്, എന്റെ നാട്ടുകാർ എന്റെ കൂടെ ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. പിന്നെ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു കഥറ ബേസിലിട്ട് ചെറിയ ഇതെങ്ങനെയുണ്ടായി, അതൊക്കെ നിങ്ങളുടെ ആ ഒരു അന്നത്തിന്റെ ഭാഗമാണ് റൈറ്റ്. ഒരിക്കലും ഞാൻ ഈ ചാനലുകാരും കാര്യങ്ങളൊക്കെ എന്നെ കുറച്ച് എനിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറെ ചാനലുകാരെന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അത് ആ ചാനലിന്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ ചോദിക്കണതും ഞാൻ പിന്നെ നിങ്ങൾക്ക് റീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുറ്റമായിരിക്കും. അല്ല, ആ കാര്യത്തിനും ഇതിനോട് ഞങ്ങൾക്ക് നന്ദി ഉണ്ട് കേട്ടോ. നല്ല റീച്ച് ഉണ്ട് എല്ലാ ചാനലുകൾക്കും. അത് ചെറിയൊരു നുണക്കഥയായിരുന്നു. ആക്ച്വലി എല്ലാരും അവിടെ കേൾക്കാൻ നിൽക്കുന്നത് മിഥുന്റെ വിഷുവിന്റെ കാര്യങ്ങളാണ്. കാരണം ഈ സ്റ്റോറിന്റെ കഥ മൊത്തം മാപ്പ് പറഞ്ഞല്ലോ. രണ്ടാമത് റീ എൻട്രി വീട്ടിൽ കയറിയ സമയത്ത് മിഥുൻ ആ സ്റ്റോറി എങ്ങനെയാണ് നോണ പറഞ്ഞതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ല, അവിടെ മാരാരൊപ്പമുള്ളതുകൊണ്ട് മാരാര അത് കൃത്യമായി പറഞ്ഞ് മാപ്പ് ചോദിച്ചു. ഇന്ത്യൻ ആർമിയോടും എല്ലാരോടും മാപ്പ് ചോദിച്ചു, അവിടെ തീർന്നു. ഇനി അവിടെ മീഡിയാസ് നിൽക്കുന്നത് വുഷുവിന്റെ കാര്യം അറിയാനാണ്. അത് കാര്യം അറിയാൻ വേണ്ടിയിട്ട് വുഷുവിനെ കുറിച്ച് സംസാരിക്കാൻ രണ്ട് പേര് അവിടെ നിന്നിരുന്നു. അവര് പരസ്പരം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കളി അവര് കളിച്ചപ്പോ പിന്നെ ഇതും പറയണോ? ഇതിപ്പോ ഇനി എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയ മാരാരെ തിരിച്ചോടുന്ന അവിടെ നിർത്തിയിട്ട് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയാവും. ഇനിയിപ്പോ ഇനി അടുത്ത കേട്ടോ. അതൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രയും വലിയൊരു ബ്രാൻഡ് നമ്മള് ഒരു അതും ഒറിജിനൽ അതിൽ നമ്മൾ ഓരോ വ്യക്തികൾ എടുക്കണെങ്കിൽ ആ വ്യക്തികളൊക്കെ അത്രയും അരിച്ച് കളിക്കേണ്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിയാണ് എടുക്കുക. വെറുതെ ഒന്നും വഴിക്കണം പോണവരെ കേട്ടത്തില്ല, മനസ്സിലായി? എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ലാലേട്ടനാണ് വേൾഡ് ചാമ്പ്യൻ. പിന്നെ അതും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഔട്ടായതിന് ശേഷവും അതേ തലപ്പാവോട് നിൽക്കണം എന്നെ ഔട്ടാകണം, എന്നെ പുറത്താക്കണം. ഒറിജിനൽ ഓഫ് ബാറ്റിൽ, ഒറിജിനൽ ഓഫ് ബാറ്റിംഗ് അങ്ങനെ എന്തല്ലേ അത്. ആദ്യം ബിഗ് ബോസിന്റെ ആ ഒരു ഒറിജിനൽ എന്ന് പറഞ്ഞ ടാഗ് മൂപ്പര് ആദ്യം കൃത്യമായി പഠിച്ചിട്ടില്ല. പോട്ടെ, ടെൻഷൻ കൊണ്ടായിരിക്കും, അത് ഒഴിവാക്കാം. ഇത്രയും വലിയ ലെജൻഡിനെ ഇത്ര വലിയ ബ്രാൻഡിനെയൊക്കെയാണ് നൈസായിട്ട് പഠിച്ചത്. സമയന്റെ സ്റ്റോറിയും പറഞ്ഞിട്ട് അപ്പൊ ഈ ആലോചിച്ചിട്ടില്ല. അപ്പത് ബ്രാൻഡാണ്, ലെജൻഡാണ്, ലാലേട്ടനാണ്, ഷോ ആണ് എന്നൊന്നും ആലോചിച്ചിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയപ്പോഴും ഇത് സി നമുക്കറിയാം ഏകദേശം എന്താണ് ഇന്റർവ്യൂവിൽ ചോദിക്കുക എന്നുള്ളത്. അപ്പോ അവിടെയും ഇതേമാതിരത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സാധനം മറച്ചു. ബാക്ക് സ്റ്റോറി എന്താണെങ്കിലും അവർ കേൾക്കായിരിക്കില്ല. അത് ആദ്യമായിട്ട് പറഞ്ഞതൊന്നും ആവാൻ ചാൻസ് ഒന്നും ഇല്ല. സാധനം എന്താണെന്നുണ്ടെങ്കിലും എവിടെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ ഇതിന്റെ ഒരു എൻട്രി ടൈമില് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞു. അല്ല, അവര് അല്ല, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന ആർമി എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവും. അതെ, അപ്പൊ എന്താണെങ്കിലും അതൊക്കെ പോട്ടെ. എല്ലാരും വുഷുവിന്റെ കാര്യമാണ് കേൾക്കാൻ വന്നത്. വുഷുവിന്റെ കാര്യം മൂപ്പര് വിട്ടൊന്നും പറഞ്ഞതുമില്ല. ഇനിയിപ്പോ എല്ലാവർക്കും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിനകത്ത് തെളിയിക്കാൻ മൂപ്പര് പറഞ്ഞു. അതെ, പക്ഷെ വുഷുവിനെ കുറിച്ച് മൂപ്പര് വേറൊരു അനൗൺസ്മെന്റ് അവിടെ നടത്തി. ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്നെ നിർത്താനാണ് അവർ കേരള വുഷു അസോസിയേഷൻ ഇന്ത്യയുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ഞാൻ വിശദീകരിച്ച് പിന്നെ പറയുന്നത് അതിനെ കുറിച്ച്. അപ്പൊ ഇപ്പൊ ഞാൻ പോട്ടെ. എല്ലാരോടും താങ്ക് യു. ഇത്തരം വിവാദങ്ങളെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് മിഥുന്റെ ഭാഗത്ത് ഒരു പ്രസ് മീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അത് ഞാൻ പതുക്കെ ഞാനൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ചേട്ടാ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഞാൻ ആവശ്യത്തിന് ഞാൻ കൂടുതൽ തന്നിട്ടുണ്ട്. മറുപടി താങ്ക് യു. അതായത് വുഷു ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ മിഥുനാണ്. പ്രീമിയർ ലീഗ്, വുഷു പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അനിയൻ മിഥുനെ തെരഞ്ഞെടുത്ത
ആ ഒരു സന്തോഷ വാർത്തയും കൂടി മൂപ്പര അറിയിച്ചിരിക്കും. എനിക്ക് ഒറ്റ ഇത് മാത്രമേ പറയാനുള്ളൂ, മിഥുൻ ഇതായതുകാരണം കൊണ്ട് തന്നെ ഒറ്റ ചവിട്ടിന് ആരെയും വീഴ്ത്തരുത്, പങ്കെടുക്കണം എല്ലാരും ചിലപ്പോ അങ്ങനെ ചെയ്തു വരും. അല്ല, ആക്ച്വലി നമ്മൾ ഒരാളെ കുറച്ച് കാണുന്നല്ല, അയാളുടെ എഫേർട്ടാണ്, അയാള് നല്ല പ്ലെയറാണ്, ഓക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താ പറയാ, ചില സാഹചര്യത്തിൽ നമ്മള് ചില കാര്യങ്ങൾ കൃത്യമായി തുടർന്ന് പറയുക എന്നുള്ളത് നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ കാലാകാലം നമ്മളെ പിന്നിൽ ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ മിഥുന് വളരെ ഈസിയാണ്, മിഥുന്റെ ഫൈറ്റിങ്ങിന്റെ വീഡിയോസും ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മളൊക്കെ പറയും കേട്ടോ. സീരിയസ് ആയിട്ട് മിഥുൻ ആ ഒരു എന്താ പറയാ പ്രോ വുഷു സാൻഡന്റെ കുറച്ച് വീഡിയോസും ഫൈനലിന്റെ അടക്കമുള്ള കുറച്ച് വീഡിയോസും പിന്നെ അതേപോലെ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മക്ക് മാത്രമല്ല നമ്മളെ കാര്യം വിടും, നമ്മള് ചാനലുകാര് നമ്മള് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മള് അനീഷ് സാർ എന്ന് പറഞ്ഞിട്ട് കാണിച്ച, അതായത് മിഥുൻ തന്നെ ഏഷ്യാനെറ്റിന്റെ ഷോനകത്തിരുന്നിട്ട് ഈ അനീഷ് സാറും കുൽദീപ് ഹാണ്ടുമാണ് എന്റെ കോച്ചസ് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ അനീഷ് സാറ് ഓപ്പൺ ആയിട്ടൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഞാൻ കുറെ കാലം ഇതിന്റെ സർട്ടിഫിക്കറ്റും വീഡിയോസും കാണിക്കാൻ പറഞ്ഞിട്ട് എന്നെ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ കാണിക്കുന്നതിലും കൂടുതൽ മിഥുൻ, അത് മിഥുന്റെ കോച്ചിനല്ല, നമ്മള് നമുക്കൊരു കോച്ച് ഉണ്ടെന്നൊക്കെ പറയുമ്പോ നമുക്ക് ശരിക്കും ഫാദർ മദർ എന്നൊക്കെ ഉള്ള നമ്മൾ ആദ്യം ഇപ്പൊ നമ്മളുടെ ആരെടുത്തും ഇല്ലെങ്കിലും അങ്ങേര് അങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റ് കാണണം എന്ന് പറയുമ്പോ മിഥുൻ അത് അവിടെ കാണിച്ചാലും മതി അല്ലേ. അതായത് നമ്മളെ കോച്ച് എന്ന് പറയുമ്പോ നമുക്ക് നമ്മളെ കോച്ചാണ്, നമ്മളെ എല്ലാമാണ്, നമ്മള് പ്രൊഫഷണൽ എല്ലാം അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന കോച്ച്. അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലേ. പിന്നെ അതെ, ഇതിപ്പോ സി മീഡിയാസ് ഓബിയസ്ലി പിന്നാലെ പോകും, ഓക്കെ. കാരണം മീഡിയാസിന് ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈറ്റിൽ വിന്നർ ആയിട്ട് വന്ന ആരാരേക്കാ കണ്ടന്റ് അവര് നോക്കുന്നത്, മിഥുന്റെ കണ്ടന്റ് തന്നെയാണ്. സോ അവര് ഓബിയസ്ലി മിഥുന്റെ പിന്നാലെ പോകും. പിന്നെ മിഥുനുള്ള ഒരു പോസിറ്റീവ് ഞാൻ പറയട്ടെ, അത് ഞാൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. അല്ലല്ല, അതിപ്പോ നമ്മളൊക്കെ അങ്ങനെ തന്നെ, ഞാനൊക്കെ പിടിച്ച മുയലിന് പിന്നെ 10 കൊമ്പുണ്ട് 10 വാലുണ്ട് എന്ന് പറയും, അതല്ല വിഷയം. ആളൊക്കെ ഒരു പോസിറ്റീവ് നോട്ടിൽ എടുക്കുന്നു, ആൾക്ക് ഈ ട്രോളോ സൈബർ അറ്റാക്കോ മൂപ്പര് ഭയങ്കര, അത് ഭയങ്കര കഴിവ്, അതല്ല സത്യം സീരിയസ് ആയിട്ട്. കാരണം മനീഷേച്ചി പുറത്തു വന്നിട്ട് പറഞ്ഞു റിനോ ഷാർമി ഇന്നെ സൈബർ അറ്റാക്ക് നടത്തി പറഞ്ഞു ഡൗൺ ആയി. ആ ശ്രുതി വന്നിട്ട് പറഞ്ഞു ഇന്നെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക്, എല്ലാവർക്കും സൈബർ അറ്റാക്കിനെ പേടിക്കുന്നുണ്ട്. ആരാരും വരെ ഇന്നലെ പറഞ്ഞു പൊക്കിക്കൊണ്ടോ ഇന്നെ താഴെടാതെ ഇരുന്നാ മതിയായിരുന്നത്. പക്ഷെ എനിക്കെന്താ മനസ്സിലാക്കിപ്പോ കല്ലെറിയാൻ ആൾക്കാർ വരികയാണെങ്കിലും ഒരു കൂട്ടം വരുന്നുണ്ടല്ലോ എന്നാണ് ഊപ്പർ മനസ്സിലാക്കുന്നത്. മേബി അങ്ങനെയായിരിക്കും കേട്ടോ നമ്മളെ. ഓക്കെ, കൊല്ലാനാണോ തല്ലാനാണോ എന്നുള്ള അറിയില്ല, എന്റെ കൂട്ടൊരു ആളുണ്ട് ബാക്കില്. എന്താണെങ്കിലും കൊള്ളാം, എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതൊന്നും കിട്ടിയില്ല. ഇനി മേബി എന്തെങ്കിലും ഒരു ഇന്റർവ്യൂലും മൂപ്പര് കൂടുതൽ, ഇനി ടൈം ഉണ്ടല്ലോ. ഈ വന്നു മൂപ്പര് പറഞ്ഞ പോലെ 100 ദിവസം ഒരു ഷോനകത്ത് വന്ന് നിൽക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഫിസിക്കൽ ഇഷ്യൂസും മെന്റൽ ഇഷ്യൂസും ഒക്കെ കാണും. ഇതിപ്പോ ആരാർക്കും ഒന്നും എന്ത് പറയണം ആൾക്കാർക്ക് കേൾക്കാനല്ലോ, എന്ത് പറയണം എന്നുള്ളതാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇന്റർവ്യൂ വിൽ ബി ലൈക്ക് എന്താ പറയാ മില്യൺസ് ആയിരിക്കും, മില്യൺ 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 വർത്ത് ഇന്റർവ്യൂ ആയിരിക്കും. ബാക്കിയുള്ള ഇന്റർവ്യൂ പോലെ ആവില്ല, മില്യൺ മില്യൺ വ്യൂസിനാവും ആ ഒരു ഇന്റർവ്യൂ. അതിലടക്കം വെയിറ്റിംഗിലാണ് പിന്നല്ലേ.